ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്വന്തമായിട്ട് ഒരു ചുരിദാർ എങ്ങനെ തയ്ച്ചെടുക്കാം അതിനെപ്പറ്റിയാണ്. ഇത് ആദ്യം ഒരു തുണി നമ്മൾ നാലായിട്ട് മടക്കിയെടുക്കണം. അത് ആദ്യം ഇങ്ങനെ മടക്കി, ഇനി അത് ഒരു മടക്ക് കൂടി മടക്കണം. കണ്ടോ, ഇതുപോലെ മടക്കുക. അതാ നാല് പീസുണ്ട് അതിൽ, ഒന്ന് രണ്ട് നാല് പീസ്. ഇതാ 1 മീറ്ററും 20 സെൻറ്റിമീറ്റർ, 1:20 ആണ് ഈ തുണി. ഇനി നമ്മൾ നമുക്ക് കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാർ എടുക്കുക. ആ ചുരിദാർ ഇതാ ഇങ്ങനെ മടക്കണം. എപ്പോഴും നമ്മൾ അളവ് പിടിക്കാനുള്ള ചുരിദാർ നന്നായിട്ട് തേച്ച് എടുക്കണം. ഒരു ചുളിവുകളൊന്നും ഇല്ലാതിരിക്കണതാണ് കുറച്ചുകൂടി എളുപ്പം. കറക്റ്റായിട്ട് മടക്കി എന്നതാ ഷോൾഡറും കഴുത്തും എല്ലാം കറക്റ്റ് അളവിന് നമ്മൾ അത് വരച്ച് വയ്ക്കേണ്ടതുണ്ട്. എളുപ്പത്തിൽ വെട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി, മുകളിലേക്ക് അടയാളപ്പെടുത്തി. കഴുത്തിൻ്റെ വീതിയും 1/4 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തി. ഇനി ഷോൾഡറും അവിടെ നിന്ന് 1/4 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തുക. ഇനി ആ അളവ് കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തു. ഇനി നമുക്ക് ആം ഹോള് എടുക്കണം. അതിന് മേളിൽ നിന്ന് താഴെ വരെയുള്ള ആം ഹോളിൻ്റെ അളവിൻ്റെ അവിടെ 1/4 ഇഞ്ച് നീക്കി നമ്മൾ ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തുക. ഇനി കറക്റ്റായിട്ട് നമ്മൾ ആ ചുരിദാർ നല്ലപോലെ നീങ്ങാതെ പിടിച്ച് അത് പുറത്തേക്ക് ചുരുട്ടി ചുരുട്ടി എടുത്താൽ ആ ആം ഹോൾ അതേ അളവിൽ നമുക്കങ്ങനെ 1/4 ഇഞ്ച് 1/4 ഇഞ്ച് നീക്കി വരച്ചെടുക്കാം. ഇത് നമ്മൾ ഫ്രണ്ട് പീസാണ് ഈ അടയാളപ്പെടുത്തിയേക്കുന്നത്. ഈ ബാക്ക് പീസിലെ ആം ഹോൾ 1 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തുക. ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ചു വെട്ടും. ഇനി സൈഡ് നമുക്ക് വരച്ചെടുക്കാം. അതിൻ്റെ സ്ലിറ്റിൻ്റെ അവിടെ നല്ല കറക്റ്റായിട്ട് രണ്ട് സൈഡും ചേർത്ത് പിടിച്ച് സ്ലിറ്റിൻ്റെ അടയാളപ്പെടുത്തുക. ഇങ്ങോട്ട് താഴേക്ക് 1 ഇഞ്ച് വിട്ടിട്ടുണ്ട് സ്ലിറ്റ് മടക്കിയടിക്കാനുള്ള ഭാഗം. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഞാൻ കർവ് വരുന്ന അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് അടിക്കേണ്ടത്. അടിച്ചു വരുമ്പോൾ ഈ വളഞ്ഞ് വന്നേക്കുന്ന അവിടെ നമ്മൾ ഒരു ടക്ക് കൊടുക്കണം ബാക്കിൽ. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പിൽ നിൽക്കും. രണ്ടും നമ്മൾ കുഴിച്ച് വെട്ടുന്നത് കഴുത്ത് നല്ല ടൈറ്റായിട്ട് നിൽക്കാനും ചുളിവ് വരാതിരിക്കാനുമാണ്. ഇനി ഫ്രണ്ടിലെ കഴുത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വിരിച്ച് വെട്ടിയെടുക്കാം. ബോട്ട്നെക്ക് ആയതുകൊണ്ട് നല്ലപോലെ വിരിച്ച് വെട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുന്നത്. അങ്ങനെ വെട്ടിയെടുത്തു. ബാക്കിലെ കഴുത്ത് സാധാരണ പോലെ തന്നെ. ഇനി നമ്മൾ എപ്പോഴും വെട്ടുമ്പോൾ ആദ്യം ബാക്കിലെ കഴുത്തിൻ്റെ അളവിലെ വെട്ടിയെടുക്കാറുള്ളൂ. മാറിപ്പോവാതെ കുടിച്ചോളണം. ബാക്കിലെ കഴുത്തിൻ്റെ അളവും ബാക്കിലെ കൈക്കുഴിയുടെ അളവുമാണ് നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. നമ്മൾ രണ്ടും അളവും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും സൈഡിൽ നമ്മളൊരു മടക്ക് മടക്കിയിട്ടുണ്ട്, അതും കൂടി വെട്ടിയെടുത്താൽ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും പീസ് രണ്ടും മാറ്റി മാറ്റി എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിലും ഫ്രണ്ടിലും പീസ് മാറ്റിയെടുത്തു. നമ്മൾ ഫ്രണ്ടിലെ പീസ് നമുക്ക് കൈക്കുഴിയും കഴുത്തും മാറ്റി വെട്ടാനുണ്ട്. ഇത് പ്രൊഫഷണലായിട്ട് തയ്ക്കുന്ന ഒരു രീതിയല്ല, ഇത് സാധാരണക്കാർക്കും കൂടി തയ്ക്കാനുള്ള ഒരു മെത്തേഡാണ്.
ആ കഴുത്ത് നമ്മൾ ആ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ അതേ അളവിൽ വെട്ടിയെടുത്തു. പ്രൊഫഷണൽ തയ്യൽക്കാർ ചിലപ്പോൾ 1.5 മീറ്റർ തുണിയൊന്നും കൊടുത്താൽ ചിലപ്പോൾ തയ്ച്ച് തരുന്നു എന്ന് വരില്ല. നമുക്ക് സ്വന്തമായിട്ടാകുമ്പോൾ നമുക്കത് തയ്ച്ചെടുക്കാം. കുറച്ച് ഫ്രണ്ട് കഴുത്ത് വെട്ടുമ്പോൾ നമുക്ക് മാറി മാറി പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മുട്ട് സൂചിയോ പിന്നോ എന്തെങ്കിലും വെച്ച് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പമുണ്ട് വെട്ടിയെടുക്കാനായിട്ട്. നീങ്ങി പോവാതെ വെട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെ പീസ് വെട്ടി. ഇനി നമുക്ക് ലൈനിങ് ആണ് വെട്ടേണ്ടത്. ലൈനിങ് കടയിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് നടുവിൽ വെച്ച് മടക്കിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ആകെ ആദ്യം നിവർത്തിയിട്ട് രണ്ടാക്കി മടക്കണം. രണ്ടാക്കിയിട്ട് നമ്മൾ അത് സൈഡിലേക്ക് കുറച്ച് നീക്കിയാണ് മടക്കണം. നമുക്ക് അപ്പുറത്ത് കുറച്ച് ഭാഗം വേറെ ഒരാവശ്യമുണ്ട്. അപ്പോൾ ആദ്യം അത് നമ്മൾ ആ ചുരിദാറിൻ്റെ അതേ അളവിൽ മടക്കി ബാക്കിലെ പീസ് എടുക്കണം. ചുരിദാറിൻ്റെ ബാക്കിലെ പീസ് എടുത്ത് ആ അളവിൽ തന്നെ ലൈനിങ്ങും വെട്ടിയെടുക്കണം. നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ കുറച്ച് തുണിയൊക്കെ തികയാതെ വന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു പീസൊക്കെ അതിൽ ചേർത്തൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ആക്കിയെടുക്കാം. പിന്നെ നമ്മൾ ബാക്കിലെ പീസ് വെച്ചിട്ട് ലൈനിങ് വെട്ടിയെടുക്കാൻ പോവാണ്. ലൈനിങ്ങിൽ കഴുത്ത് നമ്മളിപ്പോൾ വെട്ടില്ല, ആം ഹോള് മാത്രം വെട്ടിയെടുക്കുക ചെയ്യണത്. കഴുത്ത് ആദ്യം തന്നെ വെട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ തയ്ക്കണവർക്ക് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, കഴുത്ത് ഷേപ്പിലൊക്കെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ അമഹോള് മാത്രം വെട്ടിയെടുത്തു. രണ്ട് പീസാക്കി എടുക്കണം. ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് വേറെ വേറെ ആക്കി എടുക്കണം. നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ടിലെ പീസും ഒരു ലൈനിങ് പീസും, ഫ്രണ്ടിലെ പീസല്ല സോറി ബാക്കിലെ പീസും ഒരു ലൈനിങ് പീസും മാറ്റി വെച്ചു. അതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് സെയിം അളവാണ്. ഇനി ഫ്രണ്ടിലെ ലൈനിങ് പീസ് വെട്ടിയെടുക്കാനുണ്ട്. അതിൻ്റെ കഴുത്തും ആം ഹോളും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതിന് നമ്മൾ നേരത്തെ വെട്ടി വെച്ചേക്കണ ആ ഫ്രണ്ടിലെ പീസ് എടുത്ത് അതേപോലെ നന്നായിട്ട് ചുളിവൊന്നും ഇല്ലാതെ മടക്കി ലൈനിങ് പീസിൻ്റെ കൂടെ വെച്ച് അതേ അളവിൽ തന്നെ ആം ഹോള് മാത്രം വെട്ടിയെടുക്കുക. കഴുത്ത് നമ്മളിപ്പോൾ വെട്ടില്ല. ചുളിവും ഒക്കെ ഉണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെട്ടുമ്പോൾ നന്നായിട്ട് രണ്ട് സൈഡും ഒരേപോലെ തന്നെ മടക്കിയിട്ടൊക്കെ വേണം വെട്ടിയെടുക്കാനായിട്ട്. ഇത് ആം ഹോള് നമ്മൾ വെട്ടിയെടുക്കാൻ പോവാണ്. വെട്ടുമ്പോൾ നമ്മൾ ആ പിൻ ചെയ്തേക്കണത് ലൈനിങ്ങിനോട് ചേർത്ത് പിൻ ചെയ്താൽ കറക്റ്റായിട്ട് മാറിപ്പോവാതെ വെട്ടിയെടുക്കാൻ പറ്റും. നേരത്തെ വെട്ടിയ ലൈനിങ് പീസിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതെടുത്ത് നമുക്കിതിലേക്ക് ഒരു ആവശ്യത്തിന് എടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇതാണ് ഇവിടെ ഒരു തയ്യൽ വന്നേക്കുന്നത്, നമ്മൾ എക്സ്ട്രാ ഒരു പീസ് പിടിപ്പിച്ചേക്കുന്നതാണ്. അതിൽ നമുക്ക് ആ പീസിന് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസൈൻ തുണിയോ ഇനി എന്ത് വേണമെങ്കിലും വെച്ചു കൊടുക്കാം അതിന് പകരമായിട്ട്. ഫ്രണ്ടിലെ പീസും ലൈനിങ് പീസും നമ്മൾ ചേർത്ത് വെച്ചു. ഇനി സാധാരണ നമ്മൾ തയ്യലൊന്നും ഇല്ലാത്ത വീടുകളിൽ ക്യാൻവാസ് ഉണ്ടായിന്ന് വരില്ല. ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കുമ്പോഴാണ് കഴുത്ത് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളതിന് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലൈനിങ് വെട്ടിയതിൻ്റെ ബാക്കി പീസ് ഇരിപ്പുണ്ടാവും, അതൊരു ലെയറും കൂടി നമ്മളിതിനടിയിലേക്ക് വച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സ്റ്റിഫ്നെസ് കിട്ടും. അപ്പോൾ അതാ ആ ലൈനിങ് പീസിൻ്റെ ഒരു പീസ് എടുത്ത് ഈ ഷോൾഡർ മുതൽ ആ അപ്പുറത്തെ ഷോൾഡർ വരെയുള്ള അത്രയും നീളത്തിൽ രണ്ട് പീസ് വെട്ടിയെടുക്കണം.
ഇത്രയും ഒരു പീസ് വെട്ടിയെടുക്കാം. രണ്ട് പീസുണ്ട്, ഒരെണ്ണം ഫ്രണ്ടിലേക്കും ഒരെണ്ണം ബാക്കിലേക്കുള്ളതാണ്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഫ്രണ്ടിലെ ലൈനിങ് പീസിൻ്റെയും മെയിനായിട്ടുള്ള ചുരിദാർ പീസിൻ്റെയും ഇടയിലേക്ക് വെച്ചു കൊടുക്കണം. ഇങ്ങനെ വെച്ച് അത് അതിൻ്റെ മേലേക്ക് ചുരിദാർ പീസ് വെച്ചു. ഇനി അവിടെ മുട്ട് സൂചിയോ അല്ലെങ്കിൽ പിന്നോ എന്തെങ്കിലും എടുത്ത് മൂന്ന് സൈഡിലും ഷോൾഡറിൻ്റെ അവിടെയും കഴുത്തിൻ്റെ നടുക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ നീങ്ങിപ്പോവാതെ, അല്ലെങ്കിൽ മൂന്ന് പീസും തമ്മിൽ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്കാകുമ്പോൾ അത് നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നീങ്ങാതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും. അതിൻ്റെ മേലെ കൂടി തയ്ക്കാനുണ്ട്. തയ്ക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ തയ്ക്കുമ്പോൾ മനസ്സിലാവും. ഇനി കഴുത്തിൽ വെച്ചു കൊടുക്കാനായിട്ടുള്ള ക്രോസ് പീസ് വേണം. നമ്മൾ ആം ഹോൾ വെട്ടിയതിൻ്റെ ഒരു പീസ് ഇരിപ്പുണ്ട്. ലൈനിങ് പീസ് ആയാലും കുഴപ്പമൊന്നുമില്ല, അതിൽ നിന്ന് ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കുക. ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസായിട്ട് വെട്ടിയെടുക്കുക. ഇങ്ങനെ തുണിയുടെ മേലെ ഇട്ട് വെട്ടുമ്പോൾ സൂക്ഷിക്കണം. ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് വെട്ടിയെന്നേ ഉള്ളൂ. നിങ്ങൾ വെട്ടുമ്പോൾ മാറ്റി വെച്ച് വെട്ടിക്കോളണം, അല്ലെങ്കിൽ ചിലപ്പോൾ തുണിയും കൂടി അതിൻ്റെ കൂടെ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ക്രോസ് പീസ് നമ്മൾ വെട്ടിയെടുത്ത് നമുക്ക് കഴുത്തിന് ചുറ്റും വയ്ക്കാൻ പാകത്തിന് ഉള്ള നീളത്തിൽ വെട്ടിയെടുക്കണം ക്രോസ് പീസ്. ക്രോസ് പീസ് വെട്ടുമ്പോൾ രണ്ടും ഒരേ സൈഡിലേക്ക് തന്നെ വേണം നിൽക്കാനായിട്ട്. ഇതങ്ങനെ നിൽക്കുമ്പോൾ ആ സൈഡും അതേപോലെ തന്നെ വെട്ടിയെടുക്കണം. ഇങ്ങോട്ട് വെട്ടരുത്, അങ്ങോട്ട് തിരിച്ച് വെട്ടിയെടുക്കണം. അതേപോലെ ഒരു 3-4 പീസ് വെട്ടിയെടുക്കുക. ഇനി കൈയാണ് നമുക്ക് വെട്ടാനുള്ളത്. ആ ചുരിദാറിൻ്റെ കൈ അതേ നീളത്തിലും ഉള്ളൊരു തുണി നീളത്തിലാണ് നമ്മൾ തുണി എടുത്തു മടക്കി. ചുരിദാറിൻ്റെ ബോഡി വെട്ടാനായിട്ട് മടക്കിയ പോലെ തന്നെ രണ്ട് പീസ് എടുത്ത് മടക്കി. അപ്പോൾ 4 പീസായില്ലേ. കൈയിൻ്റെ അതേ അളവിൽ അടയാളപ്പെടുത്തി വെക്കണം. ഷോൾഡറിൻ്റെ അവിടെ നിന്നുള്ള കൈയിൻ്റെ ഇറക്കവും ആം ഹോളിൻ്റെ അവിടെയും കൈയുടെ വണ്ണവും അതേ സെയിം അളവിൽ അടയാളപ്പെടുത്തി എടുക്കുക. സെയിം അളവിൽ അടയാളപ്പെടുത്തി. കൈക്കുഴിയുടെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 4 ഇഞ്ച് പുറത്തേക്ക് നീക്കിയിട്ട് വേണം അടയാളപ്പെടുത്താനായിട്ട്. ഇത് അങ്ങനെ വരച്ചു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് അടയാളപ്പെടുത്തി. ഇനി നമുക്കത് ആ വരച്ച് അതിലൂടെ വെട്ടിയെടുക്കാം. ഇത് അങ്ങനെ വെട്ടിയെടുക്കുക. ഇതാ കൈ വെട്ടിയെടു കറക്റ്റായിട്ട് അതേപോലെ ആ വരച്ച അതിലേക്കൂടെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്.